നമസ്കാരം. ചിമിഴിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ നമുക്ക് പാലയൂർ പള്ളിയുടെ മണിമാളികയെക്കുറിച്ചറിയാം. വിവരണം തയ്യാറാക്കിയത് സനിൽ വിൻസെൻ്റ്. ചിത്രങ്ങൾ ജോഫി പാലയൂർ. ശബ്ദം നൽകിയത് അഖിലേഷ് പരമേശ്വർ. ചരിത്രപ്രസിദ്ധമായ പാലയൂർ പള്ളിയിൽ തലയുയർത്തി നിൽക്കുന്ന ഉത്തുംഗമായ മണിമാളിക പള്ളിയുടെ പ്രൗഢിയും പഴമയും വിളിച്ചോതുന്നതാണ്. ഇന്ന് അപൂർവം പള്ളികളിൽ മാത്രമാണ് ഈ രൂപത്തിലുള്ള മണിമാളിക കാണുവാൻ സാധിക്കുക. പാലയൂർ പള്ളിയിൽ വരുന്നവർ ആദ്യം ഉറ്റുനോക്കുന്നതും ഈ മണിമാളികയിൽ തന്നെയാണ്. 6 നിലകളും അതിനു മുകളിൽ തകരം കൊണ്ട് നിർമ്മിതമായ ചതുഷ്കോണാകൃതിയിലുള്ള ഒരു മേൽക്കൂടും ഉൾപ്പെടെ 7 നിലകളിലായിരുന്നു മണിമാളികയുടെ ആദ്യ രൂപം. തിരുസഭയുടെ 7 കൂതാശകളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലായിരുന്നു ഈ മന്ദിരം നിർമ്മിച്ചിരുന്നത്. മേൽക്കൂടിന് മുകളിൽ പേർഷ്യൻ മാതൃകയിലുള്ള ഒരു ലോഹ കുരിശും സ്ഥാപിച്ചിരുന്നു. മണിമാളികയുടെ ഉയരം 75 അടിയോളം വരും. ഉയരത്തിൻ്റെ ഏകദേശം പകുതിയോളം ആഴത്തിൽ അസ്ഥിവാരമെടുത്താണ് മാളിക കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. വെട്ടുകല്ലിൽ പണിതിട്ടുള്ള ഭിത്തികളുടെ വീതി 1 മീറ്ററാണ്. അന്ന് സിമെന്റ് പ്രചാരത്തിലുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ കുമ്മായക്കൂട്ടിലാണ് പണിതിട്ടുള്ളത്. കൂടുതൽ ഉറപ്പിനായി കുമ്മായക്കൂട്ടിൽ ശർക്കരയും കടുക്കാവെള്ളവും ചേർത്തിട്ടുണ്ടാകാമെന്ന് ചില ഗവേഷകർ പറയുന്നു. പാലയൂർ പള്ളിയുടെ മണിമാളിക മലബാർ മേഖലയിലെ പ്രധാന ടവറുകളിലൊന്നായിരുന്നു. ഇടിമിന്നൽ ഏൽക്കാതിരിക്കാനുള്ള സംവിധാനവും മാളികയുടെ മുകളിൽ ചെയ്തിട്ടുണ്ട്. പ്രധാന പള്ളിക്കും സെമിത്തേരിപ്പള്ളിക്കും നടുവിലായിരുന്നു മണിമാളിക. 1948-54 കാലഘട്ടത്തിൽ പള്ളിവികാരിയായിരുന്ന ഫാദർ ജി എഫ് ചൂണ്ടൽ പള്ളിയിൽ വൻ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയ കൂട്ടത്തിൽ മണിമാളികയുടെ മുകളിലുണ്ടായിരുന്ന മേൽക്കൂട് പൊളിച്ചു കളഞ്ഞ് ഒരു ബാൽക്കണി നിർമ്മിക്കുകയും കോൺക്രീറ്റ് ഡോം പണിയുകയും ചെയ്തു. അതിനു മുകളിൽ മാർക്ക് തോമസ് ലീഹായുടെ രൂപം പ്രതിഷ്ഠിക്കുകയും മെർക്കുറി ലൈറ്റ് സ്ഥാപിക്കുകയും കൂടി ചെയ്തു. പാലയൂർ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗം അറബിക്കടലാണ്. 1986 ലൈറ്റ് ഹൗസ് ആൻഡ് ലൈറ്റ് ഷിപ്പ് ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് ഇന്ത്യ ചാവക്കാട് ചേറ്റുവായിൽ വിളക്കുമാടം സ്ഥാപിക്കുന്നതിന് വേണ്ടി സ്ഥല സർവേ നടത്തിയത്. ആ സർവേയിൽ ചേറ്റുവായുടെ വടക്കുകിഴക്ക് ഭാഗമായി പാലയൂർ പള്ളിയുടെ മണിഗോപുരവും ചെറിയ തോതിൽ വിളക്കും ഉള്ളതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചേറ്റുവായിൽ വിളക്കുമാടം വരുന്നതിന് മുൻപ് അറബിക്കടലിൽ യാത്ര ചെയ്യുന്നവർക്ക് ദിശാബോധം നൽകുവാനായി ഈ വെളിച്ചം മാത്രമാണ് ഉണ്ടായിരുന്നത്. പല അവസരങ്ങളിലും ആഴക്കടലിൽ അപകടത്തിൽപ്പെട്ട് ദിക്കറിയാതെ വലഞ്ഞ കടൽ യാത്രികർക്കും മത്സ്യബന്ധനക്കാർക്കും ഈ വെളിച്ചം സഹായകനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാലയൂർ പള്ളി ഒരു ആശ്വാസ കേന്ദ്രമായി അവർ കരുതുന്നു. പതിവായി അവർ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുന്നു. മണിമാളികയുടെ മുകളിൽ കയറി നിന്ന് നോക്കിയാൽ വിലങ്ങൻ കുന്നടക്കമുള്ള സ്ഥലങ്ങൾ പണ്ട് വ്യക്തമായി കാണാമായിരുന്നു. പണ്ടുകാലത്ത് ചെറുപ്പക്കാർ തൃശൂർ പൂരവും വെടിക്കെട്ടും കാണാൻ മാളികയുടെ മുകളിൽ കയറി നിൽക്കുമായിരുന്നു. മുകളിലേക്ക് കയറാൻ ഓരോ നിലയ്ക്കും മരത്തട്ടുകളും കോണികളുമുണ്ട്. കുത്തനെയുള്ള കോണികളിൽ 80 പടികൾ കയറി മുകളിലെത്തുക എന്നത് സാഹസം തന്നെയാണ്. മാളികയിൽ സ്ഥാപിച്ചിട്ടുള്ള കൂറ്റൻ മണിയെപ്പറ്റിയും ഏറെ പറയാനുണ്ട്. 1902 ഇറ്റലിയിലാണ് മണി നിർമ്മിക്കപ്പെട്ടത്. പ്രമീറ്റ ഫൗണ്ടേറിയ ഡെപ്പോളെ ഇൻ വിക്ടോറിയോ 1902 എന്ന് മണിയുടെ മുകളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. മണിയുടെ 4 ഭാഗത്തും വിശുദ്ധരുടെ രൂപങ്ങളും മനോഹരമായ ചിത്രപ്പണികളും കാണാം. ഓടിൽ നിർമ്മിച്ചിട്ടുള്ള മണിക്ക് 3 അടിയോളം ഉയരവും 5 അടിയോളം വ്യാസവുമുണ്ട്. ഇരുമ്പിൽ നിർമ്മിച്ചിട്ടുള്ള മണിനാക്കിന് നീളം
നാലടിയാണ്. 1300 കിലോഗ്രാം തൂക്കമുള്ള മണി ഇറ്റലിയിൽ നിന്നും കപ്പൽ മാർഗം കൊച്ചിയിലെത്തിക്കുകയും അവിടെ നിന്ന് കാളവണ്ടിയിൽ പാലിയൂരിലെത്തിക്കുകയും ചെയ്തു. മണി കപ്പലിൽ കൊണ്ടുവന്നതിൻ്റെ രസീത് പാലിയൂർ ക്രിസ്ത്യൻ ചരിത്ര മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. മണിമാളികയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പാലയൂരിലെത്തിയ മണി തത്കാലം ഒരു വലിയ മരത്തിൽ കെട്ടിത്തൂക്കുകയാണ് ചെയ്തത്. നിർമ്മാണം പൂർത്തിയായ മണിമാളികയുടെ മുകളറ്റത്ത് 2 ബീമുകളിൽ വിലങ്ങനെ ഘടിപ്പിച്ച വലിയ ഇരുമ്പ് ദണ്ടിലാണ് മണി തൂക്കിയിട്ടുള്ളത്. മണിയുടെ കൊളുത്തിനുള്ളിലൂടെ മറ്റൊരു ഇരുമ്പ് ദണ്ട് ഘടിപ്പിച്ച് അതിൻ്റെ രണ്ടറ്റത്തും കയർ കെട്ടി താഴോട്ടിട്ടിരിക്കുന്നു. എല്ലാ നിലകളുടെയും മരത്തട്ടുകളിൽ ഉണ്ടാക്കിയ ദ്വാരങ്ങളിലൂടെ ഈ കയറുകൾ ഏറ്റവും താഴത്തെ നിലയിൽ എത്തി നിൽക്കുന്നു. കയറുകൾ പൊക്കിയും താഴ്ത്തിയും വലിച്ചാൽ മണി അടിക്കാൻ തുടങ്ങും. വലിയ കായികാധ്വാനം വേണ്ടതായ പണിയായിരുന്നു മണിയടി. മാത്രവുമല്ല നല്ല പരിശീലനവും ആവശ്യമായിരുന്നു. 1952-53 കാലഘട്ടങ്ങളിൽ മേൽപ്പറഞ്ഞ ഇരുമ്പ് ദണ്ട് ഒരു വലിയ ഇരുമ്പ് ചക്രവുമായി ഘടിപ്പിച്ച് മണിയടി ആയാസരഹിതമാക്കി. ആദ്യം കയർ വലിക്കുമ്പോൾ അല്പം ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും ചക്രം ശരിക്ക് തിരിയാൻ തുടങ്ങുമ്പോൾ മണിയടി എളുപ്പമായി തീരും. മണിയടിക്കാൻ ഉപയോഗിച്ചിരുന്ന നീളത്തിലുള്ള കയറുണ്ടാക്കാൻ പാലയൂർ കയർ കമ്പനിയിൽ പ്രത്യേക റാട്ട് തന്നെ ഉണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ 6 കിലോമീറ്റർ ദൂരത്തിൽ വരെ മണിനാദം കേൾക്കാമായിരുന്നു. ഇപ്പോൾ കെട്ടിടങ്ങളും വാഹനങ്ങളും വർദ്ധിച്ചതിനാൽ മണിനാദം നേർത്ത് പകുതി ദൂരം മാത്രമേ കേൾക്കുന്നുള്ളൂ. ജനത്തിന് ശാന്തിയും സമാധാനവും പകർന്നുകൊണ്ട് ദിവസത്തിൽ 3 നേരവും പള്ളിമണി മുഴങ്ങുന്നു. 1970 നവംബർ 29 അർദ്ധരാത്രി പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രം അഗ്നിക്കിരയായപ്പോൾ അടുത്തുള്ള പാലയൂർ പള്ളിയിൽ കൂട്ടമണി നിർത്താതെ മുഴക്കി നാട്ടുകാരെ ആവത്തറിയുകയായിരുന്നു. കേട്ടവർ കേട്ടവർ ഗുരുവായൂർ കോട്ടമായി. അവർ അഗ്നിശമന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായി. മതസൗഹാർദ്ദത്തിൻ്റെ മഹത്തായ സന്ദേശം മുഴക്കിക്കൊണ്ട് പാലയൂർ പള്ളിമണി അന്ന് പുതിയ ചരിത്രം രചിക്കുകയായിരുന്നു. മണിമാളിക 1913 പണിയിച്ചതെന്ന് പൊതുവെ പറയപ്പെടാറുണ്ടെങ്കിലും ആ വർഷത്തിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക മാത്രമാണ് ഉണ്ടായത്. മണിമാളികയുടെ പണി പൂർത്തീകരിച്ചത് 1923. ആധുനിക കാലത്തെ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഇല്ലാതിരുന്ന അക്കാലത്ത് അമ്പരചുംബിയായ മണിമാളികയുടെ നിർമ്മാണം 10 വർഷമായി നീണ്ടത് സ്വാഭാവികമാണ്. മാളികയുടെ ആശീർവാദ കർമ്മം നടത്തിയത് എറണാകുളം ആർച്ച് ബിഷപ്പ് മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ, വാരാപ്പുഴ ആർച്ച് ബിഷപ്പ് മോസ്റ്റ് റവറൻറ്റ് ഡോക്ടർ ഏഞ്ചൽ മേരി, തൃശൂർ ബിഷപ്പ് മാർ ഫ്രാൻസിസ് വാഴപ്പിള്ളി, കോഴിക്കോട് ബിഷപ്പ് റൈറ്റ് റവറൻറ്റ് ഡോക്ടർ പോൾ പെരിനി എന്നീ 4 ബിഷപ്പുമാർ ഒന്നിച്ചാണ്. ഒരു വിവാഹ കർമ്മത്തിനോ മൃതദേഹ സംസ്കാര ശുശ്രൂഷയ്ക്കോ മറ്റേതെങ്കിലും പ്രാർത്ഥനകൾക്കോ സംബന്ധിക്കാൻ ദേവാലയത്തിലേക്ക് വരാൻ സമയമായി എന്ന് വിശ്വാസികളെ അറിയിക്കാൻ വേണ്ടിയായിരുന്നു ക്രിസ്തീയ ദേവാലയങ്ങളിൽ പുരാതന കാലം മുതൽക്കേ മണികൾ ഉപയോഗിച്ചിരുന്നത്. സമയമറിയിക്കാനുള്ള ക്ലോക്കുകളോ മറ്റ് ഉപാധികളോ അക്കാലത്ത് പ്രചാരത്തിൽ നിലവിലില്ലായിരുന്നതു മൂലം പ്രാർത്ഥനാമണി മുഴങ്ങുമ്പോൾ സമയം എത്രയായി എന്നറിയാനും ഇത് പ്രയോജനപ്പെട്ടിരുന്നു. വാർത്താവിനിമയ മാർഗങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് ഒരു ഗ്രാമത്തെ മുഴുവൻ ഒരുമിച്ച് വിളിച്ചു കൂട്ടുവാനുള്ള ഒരു മാധ്യമം കൂടിയായിരുന്നു അന്നത്തെ ദേവാലയ മണികൾ. എങ്കിലും ഇന്ന് മണിയും മണിമാളികകളും ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. നന്ദി.